പക്ഷേ ദശാബ്ദങ്ങളായി ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ന്യൂനപക്ഷ സമുദായ അംഗം എന്നുള്ള പരിഗണനയാണ് ജോർജ് കുര്യനെ ഇപ്പോൾ കേന്ദ്രമന്ത്രി എന്നുള്ള പദവിയിലേക്ക് എത്താൻ സഹായകമായിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. വിദ്യാർത്ഥി കാലഘട്ടം മുതൽ തന്നെ അദ്ദേഹം ബി ജെ പി പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. വിദ്യാർത്ഥി മോർച്ചയിലൂടെയാണ് പ്രവർത്തനങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത്. പിന്നീട് യുവമോർച്ചയുടെ സംസ്ഥാന ദേശീയ ഭാരവാഹിത്വത്തിലേക്ക് അദ്ദേഹം എത്തിയിരുന്നു. കോട്ടയത്ത് നാട്ടകം ഗവൺമെൻറ് കോളേജിലും പാലാ സെൻറ് തോമസ് കോളേജിലുമൊക്കെ ആയിട്ടായിരുന്നു പ്രവർത്തനം. അക്കാലഘട്ടം മുതൽ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായിരുന്ന ആളാണ് അദ്ദേഹം. പിന്നീട് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗം, പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി തുടങ്ങിയ പദവികളിൽ പദവികളിലേക്കൊക്കെ എത്തുമ്പോഴും എപ്പോഴും ഒരു മിതത്വം കാണിച്ചിരുന്ന, സംസാരത്തിൽ മിതത്വം കാണിക്കുകയും എന്നാൽ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയാൻ ശ്രമിക്കുകയും ചെയ്തിരുന്ന ആളുകൂടിയാണ് ജോർജ് കുര്യൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മണിപ്പൂർ പോലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറെ ക്രൈസ്തവരുള്ള കേരളത്തിലും മറ്റും അതിനെ പ്രതിരോധിക്കാൻ, അതും യുക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ മുന്നിൽ നിന്നിരുന്നവരിൽ ഒരാളായിരുന്നു ജോർജ് കുര്യൻ. അതിൻ്റെയൊക്കെ ഒരു പരിഗണനയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുന്നതിന് കാലങ്ങളായി ബി ജെ പി ശ്രമം തുടങ്ങിയിരുന്നു. ഇതിനൊക്കെ ഒരു മധ്യവർത്തിയായി പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അധികമായേക്കാം, അതല്ലെങ്കിൽ അതിലേക്കുള്ള പ്രധാന പാലങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ജോർജ് കുര്യൻ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭാധ്യക്ഷന്മാരുമായി പലപ്പോഴും സംഭാഷണങ്ങൾ നടത്തുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മഞ്ഞുരുക്കൽ ചർച്ചകൾ നടത്തുന്നത് ഒക്കെ ജോർജ് കുര്യൻ ആയിരുന്നു. മുൻപ് പറഞ്ഞതുപോലെ വാക്കുകളിൽ മിതത്വം പാലിക്കുമ്പോൾ തന്നെ ഒരു പ്രശ്നത്തിനും പെട്ടെന്ന് ചാടിക്കയറി ഇടപെടാതെ, എന്നാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും സശ്രദ്ധം ശ്രദ്ധിച്ച് അതെ വളരെ വിശദമായി വിശകലനം ചെയ്ത് അഭിപ്രായങ്ങൾ പറയുന്ന വ്യക്തിയായിരുന്നു. ആ ഒരു തന്ത്രജ്ഞതയും അദ്ദേഹത്തിന് മുതൽക്കൂട്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാരും മധ്യ കേരളത്തിൽ നിന്ന് തന്നെയാണ്. ഒരാൾ ഒരൊറ്റമായ തൃശ്ശൂരിൽ നിന്നാണെങ്കിൽ മറ്റൊരാൾ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കോട്ടയം മേഖലയിൽ നിന്നാണ്. കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കടുത്തുരുത്തി നിയമസഭാ നിയോജക മണ്ഡലത്തിലെ കുറുപ്പന്തറയ്ക്ക് സമീപം കാണക്കാരി സ്വദേശിയാണ് ജോർജ് കുര്യൻ. മാത്രവുമല്ല, റബ്ബർ വില പോലുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് വളരെ വലിയ ചർച്ചയായിരുന്നു. ഇത്തരം തലശ്ശേരി അതിരൂപതാധ്യക്ഷൻ്റെ പ്രസംഗവും മറ്റും വളരെ വിവാദമായ കാര്യങ്ങളാണ്. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുക, ഒപ്പം ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ ആകർഷിക്കാൻ ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ജോർജ് കുര്യൻ്റെ ഈ ഒരു മന്ത്രിസ്ഥാനത്തിന് പിന്നിൽ എന്ന് ഏതാണ്ട് പറയാൻ സാധിക്കും. മാത്രമല്ല, മധ്യകേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ പരിശോധിച്ചാലും ബി ജെ പിക്ക് ഓരോ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് കൂടി വരികയാണ്. ന്യൂനപക്ഷങ്ങൾ ബി ജെ പിയോട് അടുക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിന് നൽകുന്ന ഒരു പിന്തുണ എന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയാൻ സാധിക്കും. എന്തായിരുന്നാലും ജോർജ് കുര്യൻ കൂടി കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുന്നതോടെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കം ഒരു ഘട്ടം കൂടി പിന്നിടുന്നു എന്ന് പറയാം. സ്വാഭാവികമായും മധ്യകേരളത്തിന് ഒരു കേന്ദ്രമന്ത്രിയെ കൂടി ലഭിക്കുന്നു. ഏറെക്കാലത്തിന് ശേഷം മധ്യകേരളത്തിന് ഒരു കേന്ദ്രമന്ത്രിയെ ലഭിക്കുന്നു എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നേരത്തെ IFDP ഭാഗമായി PC തോമസ് കേന്ദ്ര സഹമന്ത്രിയായിരുന്നിട്ടുണ്ട്. അതിനുശേഷം ജോർജ് കുര്യൻ കൂടി മന്ത്രിസഭയിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പ് ഏതാണ്, പൂർണ്ണ ചുമതലയാണോ, സഹമന്ത്രി സ്ഥാനമാണോ എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തത വന്നിട്ടില്ല. എന്തായിരുന്നാലും കേന്ദ്രമന്ത്രി എന്നുള്ള പദവിയിൽ നിന്ന് മധ്യകേരളത്തിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ബി ജെ പി നേതൃത്വം വ്യക്തമായ ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ്, അല്ലെങ്കിൽ ഏറെ ദൂരം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഈ മന്ത്രി പദവിയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്.